ഹലോ എല്ലാ കൂട്ടുകാർക്കും ലിയാസ് ഫാമിലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ വീടിനുള്ളിൽ നല്ല വൃത്തി ഐശ്വര്യമൊക്കെ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ വീടിനുള്ളിൽ ഉപയോഗിക്കുന്ന ഓരോരോ സാധനങ്ങളും എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കും. അതായത് നമ്മൾ വീടിൻ്റെ ആ ഒരു ഫ്ലോർ മാത്രം അടിച്ചു വാരി തുടച്ചിട്ടുകൊണ്ട് കാര്യമില്ല, നമ്മുടെ വീടിനുള്ളിൽ പല പല ഐറ്റംസും കുഞ്ഞു കുഞ്ഞു ഐറ്റംസും നമ്മൾ ശ്രദ്ധിക്കപ്പെടാതിരിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീനാക്കി ഇടയ്ക്കിടയ്ക്ക് വെക്കണം. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ള കുറച്ച് ക്ലീനിങ് ട്രിക്കുകളാണ് നമ്മളിതിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം, വീട്ടമ്മമാർക്കെല്ലാം യൂസ്ഫുൾ ആകും. എങ്കിൽ ഞാൻ ആദ്യം തന്നെ ചെയ്യാറുള്ളത്, ഇതുപോലെ ആഴ്ചയിലൊരിക്കലോ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോഴൊക്കെ നമ്മൾ ചായയും കാപ്പിയൊക്കെ കുടിക്കുന്ന കപ്പിൽ നല്ലപോലെ കറ വരും. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ കുടിക്കുന്ന കപ്പാകുമ്പോൾ അവർ വെറുതെ ഒന്ന് കഴുകി അങ്ങോട്ട് വെക്കത്തേയുള്ളൂ. അപ്പോൾ അതിൽ സൈഡിലൊക്കെ കറകൾ കാണും. അത് നമ്മളിതുപോലെ ഒരല്പം ടൂത്ത് പേസ്റ്റ്, ഇപ്പം വൈറ്റ് കളറിലുള്ളത് തന്നെ വേണമെന്നില്ല, നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ടൂത്ത് പേസ്റ്റ് ആയാലും കുഴപ്പമില്ല, അതിതുപോലെ ജസ്റ്റ് ഒരു നമ്മുടെ ഫിംഗറിൽ എടുത്തിട്ട് ഒരല്പം ഒന്ന് ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് വേണമെങ്കിൽ വെക്കാം, ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ ഒരു സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബർ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പേ കാണിക്കുന്നുള്ളൂ. നമ്മുടെ കയ്യിൽ 3-4 കപ്പുകളൊക്കെ ഇതുപോലത്തെ കറ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല പുതുമയോടെ ഇരിക്കും നമ്മുടെ കപ്പുകളൊക്കെ. അതും പ്രത്യേകിച്ച് വൈറ്റ് കളറൊക്കെ ഉള്ളിലുള്ളത് നല്ല പോലെ കറ പിടിച്ചിട്ടുള്ളത് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നല്ല പുതിയതായിട്ട് നമുക്ക് എപ്പോഴും ഈ കപ്പ് ഇരിക്കാനായിട്ട് പറ്റും. അപ്പോൾ തന്നെ നമ്മൾ ജസ്റ്റ് ആ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് ഒന്ന് റബ്ബ് ചെയ്തതിന് ശേഷം നല്ല പോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റം കാണാൻ പറ്റുന്നുണ്ടാവും, നല്ല പോലെ ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ കറ പിടിച്ചിട്ടുള്ള ഇതുപോലത്തെ കപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ വേഗം പോയി ഇതുപോലെ ക്ലീൻ ചെയ്താൽ മതി. ഇനി നമ്മുടെ രണ്ടാമത്തെ ക്ലീനിങ് ടിപ്പ് നോക്കാം. നമ്മുടെയൊക്കെ വീട്ടിൽ ഇതുപോലെ മിററുകളുണ്ടെങ്കിൽ അതിൽ എന്തായാലും കുറച്ച് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതുപോലെ എണ്ണയുടെയും അതുപോലെ തന്നെ ടാൽക്കം പൗഡറിൻ്റെ എന്തെങ്കിലും ക്രീമിൻ്റെയും ഒക്കെ ഇങ്ങനെ പാടുകളൊക്കെ കാണും. അപ്പോൾ അതൊക്കെ പോയി കിട്ടാനായിട്ട് ഒരല്പം ടൂത്ത് പേസ്റ്റ് നമ്മളിങ്ങനെ നമ്മുടെ കയ്യിലെടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക. ഒരുപാട് ടൂത്ത് പേസ്റ്റ് ഒന്നും വേണ്ട, ഒരു തുള്ളി മതിയാവും. അതെല്ലായിടത്തും ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് നമ്മൾ ഒരല്പം വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക, ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട്. അതിനുശേഷം നമുക്ക് ഒരു ടിഷ്യൂ വെച്ചിട്ട് ഇതൊന്ന് തുടച്ചു കൊടുക്കാം. തുടയ്ക്കുമ്പോൾ ആദ്യം നല്ലപോലെ ഇങ്ങനെ പടർന്ന പോലെ തോന്നും, ടൂത്ത് പേസ്റ്റിൻ്റെ ആ ഒരു ഇതാണ്, അത് പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ നല്ലപോലെ ഒന്നിങ്ങനെ തുടച്ചതിന് ശേഷം നമ്മൾ നല്ലപോലെ ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ടും കൂടെ നല്ലപോലെ ഒന്ന് തുടച്ചു കൊടുക്കാം. ഇങ്ങനെ നമ്മളൊരു 2-3 പ്രാവശ്യം ഇങ്ങനെ തുടച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു മിററ് നല്ലപോലെ ക്ലീൻ ആയി വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. നമുക്കിതുപോലെ റൂമിലുള്ള മിററ് മാത്രമല്ല, നമ്മുടെ ബാത്റൂമിലും അതുപോലെ തന്നെ വാഷ് ബേസിൻ്റെ അവിടെയൊക്കെ ഉള്ള മിററ് ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്യാം. നല്ല സൂപ്പർ ക്ലീൻ ആയിട്ട് ആ പാടുകളെല്ലാം മാറി നല്ലപോലെ ക്ലീൻ ആയി വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇതുപോലെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ മിററിനൊക്കെ നല്ലൊരു കളറൊക്കെ വെക്കുമ്പോൾ തന്നെ നമ്മുടെ റൂമിലോട്ടൊക്കെ കയറുമ്പോൾ തന്നെ നല്ലൊരു പ്രകാശവും ഒരു ഐശ്വര്യവും ഒക്കെ തോന്നും. ഇനി നമുക്ക് മൂന്നാമത്തെ നല്ലൊരു ക്ലീനിങ് ടിപ്പ് നോക്കാം. നമ്മുടെയൊക്കെ വീടുകളിൽ ഇതുപോലത്തെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരുപാട് ഫ്ലവേഴ്സൊക്കെ കാണുമല്ലോ. അപ്പോൾ അതിൻ്റെ ലീഫൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും വളരെ ഡ്രൈ ആയിട്ട് അതിൻ്റെ കളറൊക്കെ മങ്ങിയിട്ട് ആകെപ്പാടെ പൊടി പിടിച്ച പോലെയൊക്കെ ഇരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതിന് നല്ലൊരു പരിഹാരമാണ്, നമ്മുടെ കയ്യിൽ വാസ്ലിൻ ഉണ്ടെങ്കിൽ അതിതുപോലെ ഒരു ടിഷ്യൂലോട്ട് കുറച്ചാക്കി കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു വരണ്ടിരിക്കുന്ന പോലത്തെ ആ ഒരു ലീഫിലേക്കൊക്കെ നമുക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നല്ലൊരു ടിപ്പാണ്, അപ്പോൾ അറിയാത്തവർ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. കാരണം നല്ലപോലെ ആ ഡ്രൈ ആയിട്ട് കളറൊക്കെ മങ്ങിയിരുന്ന കണ്ട ഈ ലീഫ് നല്ലപോലെ ഒരു ഗ്ലേസിംഗ് ഒക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1-2 ലീഫിൽ ഇതുപോലെ ചെയ്ത് കാണിക്കാം. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ലപോലെ മാറ്റം വന്നിട്ടുണ്ട്. ആ ഒരു പൊടി പിടിച്ച പോലെ ഇരുന്നിട്ടുള്ള ആ ഒരു രീതിയൊക്കെ അങ്ങോട്ട് മാറിയിട്ട് നല്ലപോലെ ഒരു തിളക്കമൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ലീഫിന്. അപ്പോൾ അതേ കണ്ടില്ലേ, 2 ഞാൻ അങ്ങനെ ചെയ്തതും ഇത് നമ്മളങ്ങനെ ചെയ്യാത്തതായിട്ടുള്ള ലീഫിൻ്റെ വ്യത്യാസം കണ്ടു. അപ്പോൾ ഇതുപോലെ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കുക. വാസലിനൊക്കെ മിക്കവരുടെയും കൈ കാണും, അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത 4 നല്ലൊരു ടിപ്പ് നോക്കാം. നമ്മുടെയൊക്കെ കയ്യിൽ കെറ്റിലുണ്ടെങ്കിൽ അതിൽ കുറേ നാൾ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിലൊരു കറ പിടിച്ച പോലെയൊക്കെ ഒരു രീതി വരും. അപ്പോൾ അത് മാറിക്കിട്ടാനായിട്ട് നല്ലൊരു ടിപ്പ് പറയാം. അതിനായിട്ട് ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ഈ കെറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉപയോഗിക്കാത്തതായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചതിൻ്റെ ബാക്കി വന്നിട്ടുള്ളതോ ഡ്രൈ ആയിട്ടൊക്കെയുള്ള നാരങ്ങ ഉണ്ടെങ്കിൽ ഒരു പകുതി നാരങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ പ്ലഗ് ഓൺ ചെയ്യുക. ഈ ലൈറ്റ് കത്തുമ്പം ഇത് ഓണായി. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കുമ്പോഴത്തേക്ക് ഈ ലൈറ്റ് കട്ടാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ലപോലെ നമ്മുടെ ഈ ഒരു കെറ്റിലിൻ്റെ ഉൾഭാഗം ക്ലീൻ ആയി കിട്ടും. അപ്പോൾ അതേ കണ്ടോ, ഒരു അരമുറി നാരങ്ങയും ഒരു ഗ്ലാസ് വെള്ളവും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കെറ്റിലിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലപോലെ ക്ലീൻ ആക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഈ വെള്ളം നമ്മുടെ സിങ്കിലേക്ക് ഒഴിച്ചാൽ സിങ്കിനും നല്ലതാണ്, സിങ്കിലും നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. ഇതുപോലെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലോ 2 കൂടുമ്പോഴോ ഒക്കെ ഒന്ന് ചെയ്താൽ നല്ലപോലെ കെറ്റിലിൻ്റെ ഉൾഭാഗം ക്ലീൻ ആയി കിട്ടും. ഇനി നമുക്ക് 5 നല്ലൊരു ടിപ്പ് നോക്കാം. നമ്മുടെയൊക്കെ കയ്യിൽ ഇതുപോലത്തെ ഒരുപാട് കറ പിടിച്ചിട്ടുള്ള ഈ ടീ അരിക്കുന്ന സ്ട്രെയിനറിലെ അരിപ്പ അതുണ്ടാവുമല്ലോ,
അപ്പോൾ അതിൻ്റെ ആ ഒരു കറയൊക്കെ കളയാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം നമ്മുടെ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരിയും ചേർത്ത് കൊടുക്കാം. ഈ കൂടെ തന്നെ നമുക്ക് ഒരല്പം ഡിഷ് വാഷ് ലിക്വിഡും കൂടി ഒഴിക്കാം. ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു കറ പിടിച്ചിട്ടുള്ള ആ ഒരു അരിപ്പയിൽ അതങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. തിളയ്ക്കുന്നതനുസരിച്ച് നമ്മളൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. നല്ലപോലെ ഇതൊന്ന് മുങ്ങിക്കിടക്കണതിന് വേണ്ടിയാണ്. ഞാനിപ്പം ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കയ്യിൽ ഒരുപാട് വർഷം പഴക്കമുള്ള നമ്മുടെ ഈ ഒരു പാത്രങ്ങളൊക്കെ സ്റ്റൗവിൽ നിന്ന് എടുക്കുന്ന ആ ഒരു കൊടിലില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ തുരുമ്പ് പിടിച്ചിട്ട് കറയുള്ള ആ ഒരു കൊടിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ സ്റ്റൗവിൽ നിന്നും മാറ്റുകയാണ്. ഇപ്പോൾ ഈ ഒരു വെള്ളം നോക്കിയാൽ തന്നെ മനസ്സിലാവും നല്ലപോലെ ആ ഒരു തേയിലയുടെ കറി അതുപോലെ തന്നെ ആ തുരുമ്പിൻ്റെതും എല്ലാം നല്ലപോലെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബ്രഷ് വെച്ചിട്ട് ഈ ഒരു അരിപ്പ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. 1-2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് റബ് ചെയ്താൽ മതി, നല്ലപോലെ ക്ലീൻ ആകും. പിന്നെ ആ കൊടിയിൽ നമ്മൾ ഈ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചും കൂടി ഒന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കൊടിലിൽ ഒരുപാട് വർഷം പഴക്കമായതായ കാരണം നല്ലപോലെ കറയും തുരുമ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ക്ലീനാക്കാൻ ഒരല്പം ബുദ്ധിമുട്ടാണ്. ഇത് ഞാനിങ്ങനെ അങ്ങനെ ക്ലീൻ ചെയ്തിട്ടില്ലാത്തതാണ്. നമ്മൾ സാധാരണ ഈ ഒരു അരിപ്പയൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ വെള്ളം തിളയ്ക്കുന്ന കണ്ടപ്പോഴത്തേക്ക് അതും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തേ ഉള്ളൂ. ഇനിയിപ്പം നമുക്കിത് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ട് മാറ്റം നോക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ അരിപ്പ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ആ ചായയുടെ കറയെല്ലാം കംപ്ലീറ്റ് ഇതിൽ നിന്ന് പോയി. പിന്നെ നമ്മുടെ കൊടിലെന്ന് പറയുന്നത് ഒത്തിരി കളർ വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ അതിൽ എണ്ണമെഴുക്കും ഒക്കെ പോയിട്ട് നല്ലപോലെ തുരുമ്പും ഒക്കെ പോയി നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഇതും. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് വാഷിംഗ് മെഷീൻ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലോ 2 ആഴ്ച കൂടുമ്പോഴോ ഈ രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടും. വാഷിംഗ് മെഷീനകത്തും നല്ലപോലെ ഒന്ന് ക്ലീൻ ആവുകയും ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതും നമ്മൾ ഇതുപോലെ ഉപയോഗിക്കാതെ ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു അരമുറി നാരങ്ങയും ഒരു 1-2 ടേബിൾ സ്പൂൺ നമ്മുടെ വിനാഗിരിയില്ലേ അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ അരമുറി നാരങ്ങയും കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ സാധാരണ വാഷിംഗ് മെഷീൻ ഓൺ ചെയ്യുന്ന പോലെ തന്നെ പവർ ഓൺ ചെയ്തു സ്റ്റാർട്ട് ചെയ്തു. ശേഷം നമ്മൾ പ്രോഗ്രാം മാറ്റി കൊടുക്കണം. ഇത് ക്വിക്ക് വാഷ് അല്ല, നമ്മൾ റിൻസ് ആൻഡ് ഡ്രൈ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. എല്ലാ മെഷീനിലും ഇതുപോലത്തെ ഒരു ഓപ്ഷൻ കാണും. അപ്പോൾ നമുക്കിത് 13 മിനിറ്റാണ് കാണിക്കുന്നത്. ഈ 13 മിനിറ്റ് കൊണ്ട് നമ്മൾ ചേർത്ത് കൊടുത്ത വിനാഗിരിയും നാരങ്ങയും പിന്നെ വാട്ടർ മെഷീൻ തന്നെ എടുത്തിട്ട് ഇത് നന്നായിട്ട് റിൻസായി ഡ്രൈ ആയിക്കോളും. ഇങ്ങനെ മാസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യുകയാണെങ്കിൽ മെഷീൻ്റെ അകം നല്ല ക്ലീൻ ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ചീത്ത സ്മെല്ലൊന്നും ഉണ്ടാകത്തുമില്ല. ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. നമ്മുടെ വീട്ടിലുള്ള ടാപ്പുകളൊക്കെ നമുക്ക് എങ്ങനെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം. നമ്മുടെ ബാത്റൂമിലും വാഷ് ബേസിൻ്റെ അവിടെയും കിച്ചണിലും ഒക്കെ സ്റ്റീലിൻ്റെ ടാപ്പുകൾ ഒരുപാടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ടാപ്പുകളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്കൊരു സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബറിലേക്ക് ഒരല്പം ടൂത്ത് പേസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഈ കൂടെ തന്നെ നമുക്ക് ഈ ഒരു ടൈലൊക്കെ ഇല്ല, വോൾ ടൈലുകൾ, അതും നമുക്ക് ഇതുപോലെ തന്നെ ഈ ഒരു ടൂത്ത് പേസ്റ്റ് വെച്ച് ക്ലീൻ ആക്കുകയാണെങ്കിൽ നല്ലപോലെ ക്ലീൻ ആകും. ആ എണ്ണമെഴുക്കോ സോപ്പിൻ്റെയോ അങ്ങനെയുള്ള പാടുകളോ എല്ലാം പോയി കിട്ടും. ഇതും നമുക്ക് ആഴ്ചയിലൊരിക്കൽ ചെയ്യാവുന്ന നല്ലൊരു ക്ലീനിങ് ടിപ്പാണ്. ഒരുപാട് ടൂത്ത് പേസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു നുള്ള ടൂത്ത് പേസ്റ്റാണ് ഞാനിപ്പോൾ ഈ ഒരു സ്ക്രബ്ബറിലേക്ക് എടുത്തത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ 2 ടാപ്പും ആ ഒരു വോൾട്ടേജും ഒക്കെ ക്ലീൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദേ കണ്ടില്ലേ, നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് ഒന്ന് റബ്ബ് ചെയ്തതിന് ശേഷം ദേ വെള്ളം ഒഴിച്ചൊന്ന് വാഷ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ദേ കണ്ടില്ലേ, നമ്മുടെ ഈ ഒരു ടാപ്പുകൾ നല്ല അടിപൊളിയായിട്ട് പുതിയതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെയൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഐറ്റംസും നന്നായിട്ട് ക്ലീൻ ആയിട്ട് നല്ല പുതിയതുപോലെ എപ്പോഴും ഇരിക്കും. അപ്പം ഇത് ചെറിയ നമുക്ക് നിസ്സാരമായിട്ട് തോന്നും. അപ്പം ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ആയിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. മറ്റുള്ളവർ പുറത്തുനിന്ന് ആരെങ്കിലും ഒന്ന് വന്ന് കണ്ടാലും നമുക്ക് നല്ലൊരു അഭിമാനമാണ്. കാരണം എല്ലാം നല്ല ക്ലീനായിട്ട് നല്ല വൃത്തിയായിട്ടാണല്ലോ ഇരിക്കുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ സിങ്ക് തന്നെയാണ്. ഈ കിച്ചൺ സിങ്ക് 2-3 പ്രാവശ്യം ദിവസത്തെ ക്ലീൻ ചെയ്താലും യാതൊരു കുഴപ്പമില്ല. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡും വിനാഗിരിയും കർപ്പൂരവും കൂടി ചേർത്ത് വെച്ചിരിക്കുന്ന മിക്സാണ്. ഇത് നല്ലപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു സിങ്ക് ക്ലീനിങ് ബ്രഷ് ഇല്ലേ അത് വെച്ചിട്ട് നന്നായിട്ട് 1-2 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഈ ലിക്വിഡ് സ്പ്രേ ചെയ്യുമ്പം തന്നെ നല്ലൊരു സ്മെല്ലാണ് നമ്മുടെ കിച്ചണിൽ. ആ ഒരു കർപ്പൂരത്തിൻ്റെയും വിനാഗിരിയുടെയും ഒക്കെ നല്ല ക്ലീനിങ് ഏജൻറ്റാണ് കേട്ടത്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി വെച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് വയ്ക്കുക. നമുക്ക് ഗ്യാസ് സ്റ്റൗവും കൗണ്ടർ ടോപ്പും ഒക്കെ ക്ലീൻ ചെയ്യാൻ ഇത് മതി. അപ്പോൾ അതേ കണ്ടില്ലേ, നമ്മുടെ സിങ്ക് നല്ല പുതിയതുപോലെ നല്ല തിളക്കത്തോടുകൂടി ക്ലീനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഗ്യാസ് സ്റ്റൗവാണ്. അതിന് ഞാൻ ആലിക്കൂട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ പോലെ ഇതാണ്. നമ്മൾ നേരത്തെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ഈ ഒരു ലിക്വിഡ് സ്പ്രേ ചെയ്തതിന് ശേഷം സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്യുക. ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സ്റ്റൗ നല്ല ക്ലീൻ ആയി കിട്ടും. അത്രയ്ക്കും നല്ല എഫക്റ്റീവാണ് ഈ ഒരു ലിക്വിഡ്. എല്ലാ വീട്ടമ്മമാരും നമ്മുടെ വീട്ടിൽ ഈ ടിപ്സുകളൊക്കെ ചെയ്യാറുള്ളതാണെന്ന് എനിക്കറിയാം. എങ്കിലും അറിയാത്തവർക്ക് ഇതിൽ ഏതെങ്കിലും ടിപ്സ് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ വീട് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഇനിയും കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് വീട്ടിൽ ക്ലീൻ ആക്കാനായിട്ട്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം, ഇല്ലെങ്കിൽ ഈ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടിപ്പോകും. അപ്പോൾ അതേ കണ്ടില്ലേ, നമ്മുടെ ഈ ഒരു സ്റ്റൗ ടോപ്പ് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു ക്ലീനിംഗ് റിപ്പോർട്ട് നോക്കാം. നമ്മുടെ സ്റ്റീൽ പാത്രങ്ങളും അതുപോലെ തന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന നമ്മുടെ ഈ സ്റ്റീലിൻ്റെ സ്പൂണുകളില്ലേ, ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി നോക്കാം. ഇത് നമ്മൾ മാസത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ ഒരു ഗസ്റ്റൊക്കെ വരികയോ എന്തെങ്കിലും ഫംഗ്ഷൻ വരികയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതുപോലെ സ്പൂണൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുന്നത് തന്നെ. അല്ലെങ്കിൽ നമ്മളിതുപോലെ ഒരല്പം കളർ മങ്ങിയതാണെങ്കിലും നമ്മൾ ഡെയിലി അങ്ങ് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അപ്പം ഇത് നന്നായിട്ട് ക്ലീൻ ആകാനുള്ളൊരു ടിപ്പാണ്. നമ്മൾ ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് തന്നെ ഈ സ്പൂണുകളെല്ലാം ഇട്ട് കൊടുക്കുക. ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക, എന്നിട്ട് ഒരു അര ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. വിനാഗിരിയും കൂടെ ചേർത്തിട്ട് ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട്. അപ്പം ദേഹവെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ഈ സ്പൂണുകൾ തിരിച്ചും മറിച്ചും എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. എല്ലായിടത്തേക്കും നമ്മൾ ആ ചേർത്തിട്ടുള്ള ബേക്കിംഗ് സോഡയും വിനാഗിരിയും ഒക്കെ നന്നായിട്ട് പിടിക്കാനായിട്ടാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ സ്പൂണുകളൊക്കെ ക്ലീൻ ചെയ്യുന്ന കാര്യം നമ്മൾ എല്ലാവരും തന്നെ വിട്ടുപോകുന്നൊരു കാര്യമാണ്. നമ്മൾ ഡെയിലി എടുത്ത് ഉപയോഗിക്കും, എന്നിട്ട് നമ്മൾ സാധാരണ പോലെ സ്ക്രബ്ബർ ഇട്ട് കഴുകി അങ്ങ് വെക്കത്തല്ലേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ട് മാസമോ ഒരു മാസമോ കൂടുമ്പോഴാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു സ്റ്റീലിൻ്റെ സ്പൂണുകൾക്കൊക്കെ നല്ലൊരു കളറും തിളക്കവും കിട്ടും. അപ്പോൾ അതേ രണ്ട് മിനിറ്റ് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇത് നല്ലപോലെ ഒന്ന് തണുത്തിട്ട് നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് പതുക്കെ ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് കഴുകിയെടുക്കാം. ഇനി വേറെ ഡിഷ് വാഷ് ലിക്വിഡോ അങ്ങനെയൊന്നും ഉപയോഗിക്കുകയൊന്നും വേണ്ട. നല്ലപോലെ കളറ് കുറഞ്ഞത് മാത്രം ഓരോന്നും എടുത്ത് നമ്മൾ സ്ക്രബ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ എല്ലാം കൂടെ ഒന്നിച്ച് നമ്മളിതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല പോലെ നമ്മുടെ ഈ ഒരു സ്റ്റീലിൻ്റെ സ്പൂണുകൾക്കൊക്കെ കളർ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ അച്ചാറിനകത്തൊക്കെ ഇട്ട് വയ്ക്കുന്നതൊക്കെ ചിലപ്പോൾ ഇതുപോലെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് കളറൊക്കെ മാറി കറുപ്പ് കളറിലായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ആവും. അപ്പോൾ ആ ഒരു ടിപ്പും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇരുമ്പിൻ്റെ ദോശക്കല്ല്, ചീനച്ചട്ടി ഇതൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം, തുരുമ്പൊന്നും ആകാതെ. അപ്പോൾ അത് ഞാനിപ്പോൾ ഒരു ചെറിയ ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് ഇരുമ്പിൻ്റെ. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കാം. ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതുപോലെ ഈ ഓയിൽ എല്ലായിടത്തേക്കും ആകത്തക്ക രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം, അത് ശ്രദ്ധിക്കണം. അപ്പം നമ്മുടെ കയ്യിലുള്ള ഇരുമ്പിൻ്റെ ദോശക്കല്ല്, ചീനച്ചട്ടികൾ, തവകൾ ഇതെല്ലാം നമുക്കിതുപോലെ തന്നെ ചെയ്തു വെക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പം കാലങ്ങളോളം നമ്മളിത് ഉപയോഗിച്ചില്ലെങ്കിലും തുരുമ്പൊന്നും എടുക്കാതെ നല്ല ക്ലിയർ ആയിട്ടിരുന്നോളൂ. അപ്പോൾ അതേ നമ്മളൊരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്, മാറ്റി കൊടുത്തു സ്റ്റൗവിൽ നിന്ന്. ഇനി ഇത് നന്നായിട്ട് തണുത്തിട്ട് നമുക്ക് എവിടെയാണോ എടുത്ത് വെക്കുന്നത് അവിടെ എടുത്ത് വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ചെറിയ ക്ലീനിങ് ടിപ്സുകൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് തരിക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ബൈ.